അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ ആണ്, ഇവിടെ ടൈം സേവിംഗ് ഉണ്ട്. പിന്നെ എൽ ജിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ടെക്നോളജിയാണ്, പല രീതിയിലുള്ള ടെക്നോളജിയും. പിന്നെ ഇതാണ് പവർ ബട്ടൺ, ഇത് പവർ ഓൺ ചെയ്യുകയാണ് ഞാൻ ജസ്റ്റ്. പിന്നെ എം ആർ പി നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ആണ്, 6 കിലോയുടെ. അപ്പൊ ഞങ്ങൾ എൽ ജിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട്, അതിന് ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണുക. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എനിവേ, എൽ ജിനെ കുറിച്ച് പറയുമ്പോൾ എൽ ജി എല്ലാവർക്കും പരിചയമുള്ള ഒരു കമ്പനിയാണ്, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്ന കമ്പനിയാണ്, ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പ്രൊഡക്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നു, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. എനിവേ, നമുക്ക് പുതിയ വാഷിംഗ് മെഷീന്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മള് ജനറൽ ആയിട്ട് എൽ ജിയുടെ വാഷിംഗ് മെഷീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 6 കിലോയിലാണ് വരുന്നത്. പിന്നെ എൽ ജിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ടെക്നോളജിയാണ്, പല രീതിയിലുള്ള ടെക്നോളജിയെയും എൽ ജിയുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അവരത് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ അവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം മോഡലാണിത്, അതായത് നമുക്ക് ഓരോ വാഷിന് അനുസരിച്ചും നമുക്ക് വെള്ളം ഹീറ്റ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യാൻ സാധിക്കും. ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് അത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും, നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെർട്ടർ ടൈപ്പാണ്, ഇപ്പൊ കറണ്ടിന്റെ ഫ്ലക്ച്വേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനാവശ്യമുള്ള കറണ്ട് മാത്രം അത് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ വലിയൊരു വോൾട്ടേജ്, വലിയൊരു കറണ്ട് നമുക്ക് ലോസ് ആകുന്നില്ല. പിന്നെ ഇത് 5 സ്റ്റാറിലാണ് വരുന്നത്. പിന്നെ 1000 RPM ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻസ് അനുസരിച്ച് 800 RPM, 900 RPM അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതുകൂടാതെ ഇതിന് സ്മാർട്ട് സപ്പോർട്ട് ഉണ്ട്, അതായത് നമുക്ക് മൊബൈല് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ സ്മാർട്ട് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അതായത് ന്യൂ ടൈപ്പ് വാഷ് സൈക്കിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് എന്നിട്ട് ഈ വാഷിംഗ് മെഷീനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ, നമ്മൾ ഓരോ മൊബൈലിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിന്റെ പുതിയ പുതിയ വാഷ് സൈക്കിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് നിങ്ങളുടെ മൊബൈലിൽ NFC സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് 2 ഇയർ ആണ് വാറന്റി വരുന്നത്. ടോട്ടലായിട്ട് 10 ഇയർ മോട്ടറിന് വാറന്റി വരുന്നുണ്ട്. അത് എല്ലാ വാഷിംഗ് മെഷീനും 10 ഇയർ ആണ്, ഇതിന് 2 ഇയർ ആണ് ടോട്ടലായിട്ടുള്ള വാറന്റി വരുന്നത്. പിന്നെ MRP നോക്കുകയാണെങ്കിൽ 31,500 രൂപയാണ് ഇതിന്റെ MRP വരുന്നത്. അപ്പൊ നമുക്ക് എൽ ജിയുടെ ഫംഗ്ഷനെ കുറിച്ച്, യന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ലുക്ക് വരുന്നത്, നിങ്ങൾക്ക് ഫംഗ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റീം മോഡലാണ് ഇത്. പിന്നെ ഇൻവെർട്ടഡ് ഡയറക്ട് ഡ്രൈവ് 6 kg ആണ് വരുന്നത്. ഇതാണ് ഡിറ്റർജന്റ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ടിടത്തും ഡിറ്റർജന്റ് ഇടും. ഈ ഫസ്റ്റത്തെ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് സോഫ്റ്റ്നർ ആണ്, അതായത് നമ്മുടെ കംഫേർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇത് പ്രീ വാഷിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡിറ്റർജന്റ് ഇടുന്നത്. ഇവിടെ മെയിൻ വാഷിന് വേണ്ടിയിട്ടാണ് ഡിറ്റർജന്റ് ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞായിരുന്നു മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്മാർട്ടാണ്, അതിൻ്റെ ഒരു എംബ്ലം ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് പവർ ബട്ടൺ, ഇത് പവർ ഓൺ ചെയ്യുകയാണ് ഞാൻ ജസ്റ്റ്. നിങ്ങൾക്കിവിടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് സ്റ്റാർട്ട് പോസ് ബട്ടൺ, ഇതാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ എൽ ജി കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്പ്ലേയിൽ ഓരോ മാറ്റങ്ങൾ വരുന്നതാണ്. ഇത് പ്രോഗ്രാം നോബാണ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ പ്രോഗ്രാം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോട്ടൺ. അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്, കോട്ടൺ പ്ലസ്, മിക്സ്, ഈസി കെയർ, ഡുവെൻഡ്, അലർജി കെയർ, ബേബി സ്ട്രീം കെയർ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഡൗൺലോഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫംഗ്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ ഇതിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്.
ഇതിന്റെ ടെക്നോളജി വെച്ചാൽ ബിൽഡ് ഇൻ ഹീറ്റർ, അതായത് നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കാണാൻ സാധിക്കും. ഇത് ടച്ച് സ്ക്രീൻ ആണ്, നമുക്ക് ടെമ്പറേച്ചർ ഓരോന്നിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഓരോ ഓപ്ഷനുസരിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് വാട്ടർ തന്നെ ഹീറ്റായിട്ട് വാഷ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതരം ടെക്നോളജി എന്ന് പറയുന്നത്. സ്റ്റീം ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പിന്നെ ഇതിവിടെ ആർ പി എം വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. 900, 1000, 400, 600, 800 അങ്ങനെ നമുക്ക് ഓരോ ആർ പി എം നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ ആണ്. ഇവിടെ ടൈം സേവിംഗ് ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് ഓരോ ഓപ്ഷൻസ് അനുസരിച്ച് ടൈം സേവ് മാറി മാറി വരും. അതുകൂടാതെ അപ്പൊ ഇതാണ് ചൈൽഡ് ലോക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചൈൽഡ് ലോക്ക്. നമുക്ക് ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോ നിങ്ങൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പിള്ളേർ വന്ന് സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താൻ അവർക്ക് സാധിക്കില്ല. നമ്മൾ ചൈൽഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ 5-star കാണാൻ സാധിക്കും. 10-year വാറണ്ടി കാണാൻ സാധിക്കും. ഇത് ഇൻവേർട്ടർ എന്നുള്ളൊരു ഇതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻവേർട്ടർ ഡയറക്ട് ഡ്രൈവ് മോട്ടർ എന്നുള്ളത്. 10-year വാറണ്ടി വരുന്ന മോട്ടറിനാണ്. എനിവേ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് പൈപ്പ് വരുന്നത്. ഇത് വാട്ടർ സപ്ലൈക്കുള്ള പൈപ്പാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കമ്പനി തരുന്നുണ്ട്. അതുകൂടാതെ ഔട്ട് ഫ്ലോയ്ക്കുള്ള പൈപ്പും നമുക്ക് കമ്പനി തരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്, 6 kilo വലിപ്പം എന്തെങ്കിലും ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലാണ് സാധനം. ഇത് നമുക്കിവിടെ മോഡൽ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. മോഡൽ നമ്പർ കാണാൻ സാധിക്കും. 1700 watt ഇത് വർക്ക് ചെയ്യുന്നത്. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത് കോയിൻസ് അങ്ങനെ എന്തെങ്കിലും ഷട്ടിലെ ബട്ടൺസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് വരുന്നത്. അത് നമ്മൾ 6 months എല്ലാം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വാഷിംഗ് മെഷീന്റെ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒറ്റ തോട്ടത്തിൽ നോക്കിയാൽ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതാണ് പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ്. ഇത് അകത്തേക്ക്, അതായത് വാഷിംഗ് മെഷീന്റെ അകത്തേക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്ന പൈപ്പ് ഇത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഒരു ഫിൽറ്റർ വന്നിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്ലഗ് നോക്കുകയാണെങ്കിൽ 3-pin plug ആണ് വരുന്നത്. 3-pin വരത്തുള്ളൂ. പിന്നെ ഇതിന് ഏകദേശം വയറിന് ഏകദേശം ഒരു 1.5 meter നീളം വരുന്നുണ്ട്. അപ്പൊ റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് എൽ ജി എന്ന് പറയുന്ന കിങ് ഓഫ് ടെക്നോളജി, അതായത് ടെക്നോളജിയുടെ ഒരു പ്രതീകമാണ് എൽ ജി. പല പല ടെക്നോളജിയിൽ പുതിയ പുതിയ അപ്ഡേറ്റും എല്ലാം എൽ ജി കൊണ്ടുവരാറുണ്ട്. ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ ആണ്, ആർക്കും പ്രിഫർ ചെയ്യാവുന്ന ഒരു വാഷിംഗ് മെഷീൻ ആണ്. സർവീസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ്. അപ്പൊ കസ്റ്റമർ കെയർ നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എൽ ജിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. താങ്ക് യു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു വാഷിംഗ് മെഷീനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ IFPയുടെ 6 kgയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഇടുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് എൽ ജിയോട് കടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളുള്ള ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ് IFP. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ രണ്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ നല്ലതായിരിക്കും.